യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിന്റെ മുഖത്ത് പതിവില്ലാത്തൊരു വാട്ടം. ആ മിഥുൻ പറഞ്ഞതൊക്കെ കള്ളാണെന്ന് തെളിഞ്ഞിട്ടും ബോസ് എന്താ അവനെ പറഞ്ഞുവിടാത്തത്? നീപ്പോഴത് വിട്ടില്ലല്ലേ. ഞാൻ വിടാത്തതാണോ കുറ്റം? മാണിക്യ മംഗളത്തെ ജനനിയുമായിട്ടുള്ള ബന്ധം അവൻ എന്തിനാ ഒളിച്ചു വെച്ചെന്ന് ബോസ് എന്താ ചോദിക്കാതിരുന്നത്? നമ്മൾ എന്തിനാ സീനത്തെ അതൊക്കെ ചോദിക്കുന്നത്? നമ്മളെ ഏൽപ്പിക്കുന്ന ജോലിയെല്ലാം സിൻസിയർ ആണോ എന്ന് മാത്രം നോക്കിയ പോരെ. പോരാ, നാളെ അവൻ ഒരിക്കലും പുറം ലോകം അറിയാൻ പാടില്ലാത്ത നമ്മുടെ രഹസ്യങ്ങൾ അവളോട് പറയില്ലെന്ന് എന്താ ഉറപ്പ്? പറയില്ല, അത് തന്നെ. ഒരുപാട് വർഷമായില്ലേ സീനത്തെ ഞാൻ ആളുകളെ കാണാൻ തുടങ്ങിയിട്ട്. പോകാത്ത വഴികളില്ല, കെട്ടിയാടാത്ത വേഷങ്ങളില്ല. ആ യാത്രക്കിടയിൽ വന്നുപോയവരും തങ്ങി നിന്നവരുമായിട്ടുള്ള എത്രയോ മുഖങ്ങൾ. മനുഷ്യരെ എനിക്കറിയാം സീനത്. മിഥുൻ ചതിക്കില്ല, അല്ലെങ്കിൽ തന്നെ പണ്ടേതോ പാഴ്ക്കഥയിലെ അടഞ്ഞ അധ്യായത്തിൽ മാനം കാണാതെ ആരോ കാത്തുവച്ച ആ ബാലിശ പ്രണയത്തിന്റെ മയിൽപീലി ഇനി അവനെന്തിനാ? അവനിപ്പ പുതിയ മിഥുനാണ്. ലക്ഷ്യബോധം മാത്രമുള്ള മിഥുൻ. ഇനി അതല്ല എന്ന് കാലം തെളിയിച്ച ആ കാലം കാണാൻ അവനുണ്ടാവില്ല. പോരെ. എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങള്? ഞാനിത് നേരത്തെ പറഞ്ഞതല്ലേ, സുനീഷിനെ ആതിരെ ഒന്നിപ്പിക്കാൻ ഏത് തന്ത്രവും വിശ്വേട്ടം പയറ്റും. എന്നിട്ട് നീ ചന്ദ്രനോട് എന്ത് പറഞ്ഞു നന്ദിതെ? എന്റെ വായ് വന്നതെല്ലാം പറഞ്ഞു. അങ്ങയുടെ ആണത്തത്തെ വരെ ഞാൻ ചോദ്യം ചെയ്തു. അങ്ങനെയെങ്കിലും നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. എവിടെ ഈ മാണിക്യമംഗലത്തെ ആണുങ്ങള് ഈ ജന്മത്തില് നന്നാവില്ല ചേച്ചി. ആതിരെ, കാര്യങ്ങൾ ഇപ്പൊ നിനക്ക് ഏറെക്കുറെ വ്യക്തമായല്ലോ. ഇനിയും വിശ്വേട്ടൻ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ ഓരോന്നായി പുറത്തെടുത്തോണ്ടിരിക്കും. ഇപ്പൊ ചന്ദ്രനെ കൊണ്ട് ഇവളോട് സംസാരിപ്പിച്ചു, ഇനി അടുത്തേരം ഞാനാവും. ചന്ദ്രൻ ഇന്ന് ഇവള് പറയുന്ന ചീത്തയൊക്കെ കേട്ടോണ്ടെങ്കിലും നിന്നു. അത്രയെങ്കിലും സമാധാനം ഇവളുടെ മനസ്സിലുണ്ടായി. ആ ഭാഗ്യം പോലും എനിക്കില്ല. എന്റെ ഭർത്താവ് റേഡിയോയാ, ഇങ്ങോട്ട് പറയുന്നത് മുഴുവൻ നമ്മൾ കേട്ടോണ്ടിരിക്കണം. അങ്ങോട്ടൊരു അക്ഷരം തിരിച്ചു പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു തീർന്നില്ല, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പോയിട്ട് വരാം. എന്നിട്ട് പുഴുങ്ങി വെച്ച ഭീഷണികൾ മുഴുവൻ ഒറ്റയടിക്ക് വിഴുങ്ങാം. നല്ല വിശപ്പുണ്ടേ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കേ വിശ്വേട്ടൻ. നീ ചുമ്മാതിരിക്കടി, നിന്റെ അനുവാദം ഇല്ലാതെ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും പറ്റില്ല. ഞങ്ങളില്ലടി കൂടെ. ഇനി സുനീഷിനെ കൊന്നിട്ടാണെങ്കിലും ഞങ്ങൾ നിന്നെ രക്ഷിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? നിനക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഞാൻ പറഞ്ഞ ആതിരെ കേൾക്കുമെന്നാണോ വിശ്വേട്ടന്റെ വിചാരം? സംശയം എന്താ? ഇതുവരെ അവള് കേട്ടതൊക്കെ നീ പറഞ്ഞതല്ലേ? എടി, നീ പറഞ്ഞിട്ടല്ലേ അവള് കല്യാണ ദിവസം കള്ളം പറഞ്ഞിട്ട് ആദിശങ്കരനെ കാണാൻ പോയത്. ഇപ്പൊ ആ സുനീഷിനെ പുകച്ച് പുറത്തു ചാടിക്കാൻ ഈ പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്യുന്നത് എന്താ? ഇതെല്ലാം നീ പറഞ്ഞിട്ടല്ലേ? നീ എന്ന് പറയുമ്പോ നീയും നിന്റെ അടുക്കള പട്ടാളവും. നിങ്ങൾ രണ്ടല്ലോ, ഒന്നേ ഒന്നാണല്ലോ.
ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായിരുണ്ടൽ പദം ഉണ്ടാവതല്ല മമ. നീയൊക്കെ രണ്ടാണെന്ന് വിചാരിച്ചത് കൊണ്ടുണ്ടായ ഇണ്ടലുകളാ ഞാനിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും സാരം. അതുകൊണ്ടാ അവരെ എല്ലാം ചേർത്ത് നീ എന്ന ഒറ്റ വക്ക് ഞാൻ വിളിച്ചത്. അപ്പോ നിങ്ങളും നിങ്ങളും ചേർന്ന നീ ചെന്ന് അവളോട് പറയണം, അതിലെ നീ ഒരു സാധാരണ പെണ്ണ, ഡിങ്കന്റെ മകളോ മായാവിയുടെ കൊച്ചുമകളോ അല്ല. നീ വിചാരിച്ചാൽ ഈ ഭൂമിയിൽ ഒരു ദിവ്യാത്ഭുതവും നടക്കില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്റെ വല്യേട്ടൻ, അതായത് നിന്റെ ഭർത്താവായി ഈ ഞാൻ, ഈ മാണിക്യമംഗലത്ത് വിശ്വനാഥൻ, നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും പരമയോഗ്യനായ ഒരു പയ്യനെ കണ്ടുപിടിച്ച് നിന്നെ കെട്ടിച്ചു. അവനും നിനക്കും ഭാവിയിൽ ജീവിക്കാൻ വേണ്ട സർവസന്നാഹങ്ങളും നിന്റെ ഏട്ടൻ ശരിയാക്കി തരും. ഇനി അതല്ല, നീ നിന്റെ ഏട്ടനെയും ഏട്ടൻ നിനക്കായി കൊണ്ടുവന്ന സുനീഷ് കുമാർ എന്ന് പറയുന്ന ഭർത്താവിനെയും നിരന്തരം അവഹേളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പൊന്നുമോളെ ആതിരെ നീ ഒരു നടക്ക് പോകത്തില്ല, പോവാൻ നിന്റെ വല്യേട്ടൻ സമ്മതിക്കത്തില്ല എന്ന് പറയണം. മര്യാദയാണെങ്കിൽ മര്യാദ, ഇനി അതല്ല മര്യാദ കേടാണെങ്കിലോ ഞാൻ മഹാകച്ചട. ആര് ചത്താലും ആര് ജീവിച്ചാലും എനിക്ക് ജയിക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ലോകം നെറുകിടവന ഞാൻ. എന്റെ വിശ്വരൂപം കാണുന്നത് എനിക്ക് പോലും ഇഷ്ടമല്ല, കാരണം എന്റെ അതിരുകൾ ആകാശത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ ഒന്നുമല്ല, പരബ്രഹ്മ കോടി പ്രപഞ്ച വികാസിലാണ്. എന്തും എന്തും ഞാൻ ചെയ്യും. ഡേ സുനീഷിന്റെയും ആതിരുടെയും ശാന്തി മുഹൂർത്തം ഇന്ന് ഇന്ന് നടന്നിരിക്കണം. ആതിരക്കുട്ടി വന്നുവല്ലേ, സന്തോഷമായി ആതിരക്കുട്ടി, ഈ സുനീഷേട്ടന് സന്തോഷമായി.